ഹലോ, ഞാൻ ഡോക്ടർ ഷാഹിന. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഒരു ബേൺ സർവൈവറാണ്. എൻ്റെ ലൈഫിൽ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ 5-ാമത്തെ വയസ്സിൽ പഠിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം നേരം ഇങ്ങനെ ചേച്ചിമാരോടൊപ്പം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ തട്ടി മടിയിലേക്ക് മണ്ണെണ്ണകൾക്ക് മറിഞ്ഞു. അങ്ങനെ ഡ്രസ്സിന് തീപിടിച്ചു. 70% മുകളിലേക്ക് ബേൺസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ നീണ്ട കുറേ ട്രീറ്റ്മെൻറ്റിന് ശേഷം, കുറേ സർജറികൾക്ക് ശേഷം ഇങ്ങനെ ജീവിതത്തോട് മല്ലിട്ട് ഒടുവിൽ എൻ്റെ പാരൻസ് എടുത്ത ഒരു നല്ല ഡിസിഷനായിരുന്നു എനിക്ക് നല്ല എഡ്യൂക്കേഷൻ തരിക എന്നുള്ളത്. മറ്റുള്ളവരെ പോലെ, എൻ്റെ സിസ്റ്റേഴ്സിനെ പോലെ എന്നെയും പഠിപ്പിക്കണം, അതും എല്ലാവരും പോകുന്ന പോലെ സാധാരണ സ്കൂളിൽ അവളെയും വിടണം, പഠിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നതോടെയാണ് എന്നെ അവർ പഠിപ്പിക്കാൻ വിടുന്നത്. പക്ഷെ അവർ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഭയങ്കര പെയിൻഫുൾ മെമ്മറിയാണ്. മറ്റുള്ള കുട്ടികൾ കളിച്ചു നടക്കുമ്പോഴും ഒക്കെ അവരെന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തലും പരിഹാസങ്ങളും, കാരണം ആ ഒരു സമയത്തുള്ള എൻ്റെ ഫേസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വിരൂപമായിരുന്നു. അന്നേരം എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അകന്നു മാറുക, ഓടുക, പേടിക്കുക, അങ്ങനെ പല കളിയാക്കലുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് എന്താ പറയുക, ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതൊക്കെ എൻ്റെ വിഷമങ്ങൾ എൻ്റെ വീട്ടിൽ പറയുമ്പോൾ പാരൻസ് ചെന്ന് ടീച്ചേഴ്സിനോട് പറയും, അവളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, ഇങ്ങനെ ഉണ്ടായ ഒരു കുട്ടിയല്ലേ, നിങ്ങൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ്. ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടിയൊക്കെയാണ് പിന്നെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ കളിക്കാൻ കൂടുന്നതും എല്ലാ കാര്യത്തിനും അവരുടെ സപ്പോർട്ടും കിട്ടുന്നത്. കൗമാരപ്രായത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കുമല്ലോ നമ്മൾ. അപ്പോൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും ബുദ്ധിമുട്ട്, പബ്ലിക്കായിട്ട് ക്രൗഡിൽ പോകാൻ എനിക്ക് ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ക്ലാസ്സുകളിൽ പോകാനും പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഒരു മിക്സഡ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ജോയിൻ ചെയ്തപ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും. പക്ഷേ അപ്പോഴും പാരൻസിൻ്റെ ഒരു ഉപദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, നീ ഇൻഡിപെൻഡൻ്റ് ആവണം, നാളെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരരുതെന്ന്. അവരുടെ ആ ഒരു അഡ്വൈസ് പ്രകാരം ഞാൻ പഠിച്ചു. പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് എഴുതി, അങ്ങനെ മെഡിക്കൽ എൻട്രൻസ് എഴുതി, എനിക്ക് മെഡിക്കൽ എൻട്രൻസിൽ BHMS അലോട്ട്മെൻറ്റ് കിട്ടി. അങ്ങനെ ഞാൻ പടിയാർ കോളേജിൽ 2005 എനിക്ക് BHMS അഡ്മിഷൻ കിട്ടി. 2012 ഞാൻ ഡോക്ടറായി. ഞാൻ തന്നെ എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു പഠനം കംപ്ലീറ്റ് ചെയ്തതും. ഈ ഒരു നിലയിൽ ഒരു ഡോക്ടറായിട്ട്, അതും ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറായിട്ട് ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്, തീർച്ചയായിട്ടും ആ ഒരു സെൽഫ് മോട്ടിവേറ്റിങ് സെൽഫ് ലവുമാണ് എൻ്റെ ആ ഒരു 2 factors എന്നെ സക്സസ്സിലേക്ക് നയിച്ചത്. ഒരു ഇൻസ്പിറേഷണൽ ട്രെയിനറാണ്. 21-ാമത്തെ വയസ്സിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ എൻ്റെ വലത് കൈപ്പത്തി ഇവിടം കൊണ്ട് അറ്റുപോയി. ഇടത് കൈ പകുതി മുറിഞ്ഞു പോയതാണ്. ഇടത് കാല് മുട്ടിന് താഴെ വെച്ച് അറ്റുപോയി. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് 21% ശാരീരിക വൈകല്യമുള്ള വ്യക്തിയായി മാറി. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിക്ക് ഇത്രയധികം ഡിസബിലിറ്റി ഇങ്ങനെ വന്നപ്പോൾ ഇനി തിരിച്ചൊരു ജീവിതമില്ല എന്ന് തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്. പ്രത്യേകിച്ചും കൈക്കും കാലിനോട് നഷ്ടം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ ബാലൻസ് ഇല്ലാതായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വോക്കറോ ക്രച്ചസോ ഒക്കെ ഇത് പിടിച്ച് നടക്കുക എന്നുള്ളത് പോലും പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സിന് പോലും സംശയമായിരുന്നു, തിരിച്ച് നടക്കാൻ പറ്റുമോ, ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ. ജീവിതം മുമ്പോട്ടിനി എങ്ങനെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നൽകിയത് അമ്മയാണ്. തിരിച്ചു വന്നേ പറ്റൂ, അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കണമെന്നുള്ള അമ്മയുടെ ആഗ്രഹപ്രകാരം ഉള്ള കൈയും കാലും കൊണ്ട്, ഉള്ള ശരീരത്തിലെ അവയവം കൊണ്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു ശ്രമം അതത്ര എളുപ്പമായിരുന്നില്ല. എഴഞ്ഞും പതിയെ പതിയെ ഈ മുട്ടയിലൊക്കെ നീന്തിയൊക്കെയാണ് ആദ്യം തുടങ്ങി വെച്ചത്. പക്ഷേ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകാം. മെല്ലെ വെപ്പുകാല് വെച്ച് നടന്നങ്ങ് തുടങ്ങി. ആ നടന്നു തുടങ്ങിയപ്പോൾ എനിക്കിനി ജീവിക്കണം എന്നൊരു ആഗ്രഹവും കാര്യമായി. ഇറങ്ങി തിരിച്ച സമയത്താണ് ജോലി കിട്ടാനൊരു മാർഗ്ഗമില്ല, വരുമാനത്തിനൊരു മാർഗ്ഗമില്ല എന്നുള്ള തിരിച്ചറിവ്. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയെങ്കിലും പലതും പകുതി വഴിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അവിടെയാണ് ദേവദൂതനെ പോലെ മാത്യു കടമല എന്നൊരു ഗുരുനാഥനെ പരിചയപ്പെടാനും അദ്ദേഹം മുഖാന്തരം തുടർന്ന് പഠിക്കുവാനും ഈ നാവുകൊണ്ട് ജീവിക്കാമല്ലോ, ഈ നാവുകൊണ്ട് മറ്റുള്ളവർ നന്മ പറഞ്ഞു കൊടുത്ത് ജീവിക്കാമല്ലോ ആ ചിന്ത വരാനും പരിശീലന രംഗത്തേക്ക് സജീവമാകാനും സാധിച്ചത്. ഇന്ന് പൂർണ്ണ ആരോഗ്യമായ വ്യക്തികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ 90% കാര്യങ്ങൾ എനിക്ക് വേറെ ആരെയും സഹായമില്ലാതെ ചെയ്യാൻ സാധിക്കും. അത് സാധ്യമായത് ആ ആടുജീവിത സമയത്ത്, ആ ബുദ്ധിമുട്ടേറിയ സമയത്ത് ആ ബുദ്ധിമുട്ടുകളെ സ്വീകരിക്കുവാനും അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചതുകൊണ്ടുമാണ്. ആ മനസ്സ് കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2700 വേദികളിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. 700,000+ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലുള്ള ഒരു 40 വരുന്ന ഭിന്നശേഷിയും
ഉള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധ്യമായത് ഇക്കായി എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഭാഗമായിട്ടാണ്. ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയട്ടെ, ആ സംഘടനയുടെ പേട്രനാണ് ഏറെ ബഹുമാനായ ബ്ലെസി സാർ. ബ്ലെസി സാർ ഇത്തരം ഒരു ആശയം മുമ്പോട്ട് കൊണ്ടുവന്നപ്പോൾ, സാധാരണ സിനിമകളിലൊക്കെ നെഗറ്റിവിറ്റികൾ മെസ്സേജായി പോകുമ്പോൾ ഇത്രയധികം പ്രതീക്ഷ നൽകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ആടുജീവിതം നൽകുന്ന വലിയ സന്തോഷമാണ്. ആടുജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇവിടം വരെ നോക്കിയാൽ ആ സിനിമയിൽ തന്നെ ആടുജീവിതത്തിലൂടെയാണ് കാര്യങ്ങൾ നടന്നു വന്നിരിക്കുന്നത്. 7 years മുന്നേ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, റോഡ് ആക്സിഡൻറ്റ്. അതിനെ തുടർന്ന് ഞാൻ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ട് ഞാനിപ്പോൾ വീൽചെയറിലാണ്. അപ്പോൾ വീൽചെയറിലാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഇപ്പോൾ ഞാൻ സിവിൽ സർവീസ് പ്രിപ്പറേഷനിലാണ്. അങ്ങനെ 7 years ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ BDS ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ 3rd year പഠിക്കുമ്പോഴാണ് ഞാൻ എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു പറ്റിയത്. പിന്നെ അപ്പോൾ ഒരു 2 months ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ വെന്റിലേറ്റർ കഴിഞ്ഞ് ICU, പിന്നെ ഒരു 4 months കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഇതിപ്പോൾ എനിക്ക് എൻ്റെ വീടോ അച്ഛനെയും അമ്മേനെയും അറിയാം, വേറെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അപ്പോൾ മെമ്മറിയൊക്കെ കുറച്ചൊക്കെ എനിക്ക് റെഡി ആയി, അങ്ങനെ മിറർ കണ്ണ് കാണിച്ചു, ഞാൻ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ മിറർ കാണിച്ചപ്പോൾ എനിക്ക് ഞാൻ മിറർ എടുത്ത് വലിച്ചെറിയാണ് ചെയ്തത്. എനിക്കപ്പോൾ അതിൽ കണ്ട് ഞാനും എൻ്റെ ഓർമ്മയിലുള്ള ഞാനും രണ്ടും വേറെയായിരുന്നു. ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ട് മുടിയൊക്കെ മൊട്ടിയാക്കി, പിന്നെ ഫേസ് മൊത്തം ഇഞ്ചുറി ആയിരുന്നു. അപ്പം ആകെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ കണ്ണ് മാത്രം അവിടെ മാത്രം, പിന്നെ ഡോക്ടർ പറഞ്ഞാൽ അത് ബ്ലൈൻഡ് ആയിരിക്കുന്നു. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ മിററൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ എൻ്റെ അടുത്ത് മറന്നു പോകും എനിക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാൻ ഇന്നും രാവിലെ എണീക്കുമ്പോൾ ഞാൻ ബെഡിൽ നിന്ന് താഴേക്ക് വീഴും. നടക്കാൻ വേണ്ടി എന്നും എൻ്റെ അടുത്ത് മറന്നു പോകും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ എന്നും വീഴും. അങ്ങനെ അങ്ങനെ പിന്നെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി നടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്തു, അല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് എൻ്റെ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നടന്നു കഴിഞ്ഞിട്ട് ഇനി കോഴ്സ് കംപ്ലീറ്റ് ആക്കൂല, ഞാൻ പഠിക്കാൻ പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നോക്കി. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഡോക്ടറുടെ ചെറിയൊരു മിസ്ബിഹേവിയർ കാരണം പിന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഞാൻ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ഈ സിറ്റുവേഷനിലിരുന്നു എനിക്ക് എൻ്റേതായിട്ടുള്ള വോയിസ് ഉണ്ടാവില്ല, എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരേക്ക് പിന്നെ വീൽചെയറിൽ പോയി. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ പോയി വീൽചെയറിൽ എൻ്റെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, പിന്നെ നാട്ടിലെത്തി. അപ്പോഴാണ് കോവിഡ് വന്നത്. അപ്പം പിന്നെ എനിക്ക് MDS ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ ലൈഫിലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എനിക്ക് സിറ്റുവേഷനിലായപ്പോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ അതിന് പറ്റിയ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് സിവിൽ സർവീസ് ആയിരുന്നു. അങ്ങനെ ഞാൻ സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് കടന്നു. അങ്ങനെ ഇപ്പം സിവിൽ സർവീസ് പ്രിപ്പറേഷനിലാണ്. ഇപ്പം 3 months കൂടി കഴിഞ്ഞ് എൻ്റെ എക്സാമാണ്. ഹായ്, ഞാൻ ജിലുമോൾ മരിയ തോമസ്. ഒരു ഗ്രാഫിക് ഡിസൈനറാണ്, MFPA ഫോട്ടോ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൈമാറിയത്. ഒരു നീണ്ട 6 വർഷത്തെ ജേർണിയായിരുന്നു ഞാൻ ഈ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് എത്തിയത്. ബൈ ബർത്ത് തന്നെ എനിക്ക് 2 കൈകളും ഇല്ലായിരുന്നു. ഞാൻ ഉണ്ടായ സമയം മുതൽ ഈ ഒരു സമയം വരെ ഞാൻ കേട്ടേക്കുന്ന ഒരു ചോദ്യം എങ്ങനെ എങ്ങനെ എന്നുള്ളതാണ്. പക്ഷേ പലയിടത്തും ഇങ്ങനെ എന്ന് പറയാനായിട്ട് പോലും ഒരു അവസരം പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളിടത്തു നിന്നാണ് ഇന്ന് ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇത്ര സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല, പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഈ 2 കൈയില്ലാത്തൊരു അവസ്ഥയെ എനിക്ക് ദൈവം സഹായിച്ച് അത് അംഗീകരിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റി. ഇന്നുവരെ ഈ ഒരു കൈയില്ലായ്ക ശരിക്കും ഒരു കുറവാണ്, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം അതിനെന്നെ സഹായിച്ചത് എൻ്റെ പേരൻസും എൻ്റെ ഗ്രാൻഡ് പേരൻസും മറ്റ് ഫാമിലി മെമ്പേഴ്സും ഒക്കെയാണ്. മറ്റ് കുട്ടി ഞങ്ങളുടെ ഫാമിലിയിൽ മറ്റു കുട്ടികൾ എങ്ങനെയാണോ വളരുന്നത് അതുപോലെ തന്നെയാണ് അവരെന്നെ ട്രീറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നേടിക്കഴിഞ്ഞു. ഒപ്പം തന്നെ അത് ഏഷ്യയിലെ ഫസ്റ്റ് വനിത എന്നുള്ളൊരു ബഹുമതിയും കൂടിയാണ് അതിനോടൊപ്പം കിട്ടിയിരിക്കുന്നത്. ഈ അടുത്തിടെയായിട്ട് 2 state അവാർഡ് കിട്ടി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഒപ്പം തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു വലിയ ശക്തിയും പ്രചോദനമാണ്. ഒപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മളുടെ ഈ ജീവിതം, അതായത് എൻ്റെ ഈ ഒരു ജീവിതം ഒരുപാട് പേർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു വലിയ ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് എനിക്ക് ഏറ്റവും, എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം. ഞാനിപ്പോൾ ഇവിടെ MBA ചെയ്തു. എറണാകുളത്ത് എനിക്ക് ആദ്യമായിട്ട് ഒരു പനി വന്നിരുന്നു. ആ പനി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാതെ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഹോൾസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ബയോപ്സി കഴിച്ചു. അപ്പോഴാണ് എനിക്ക് ഇവിടെ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വരേണ്ടി വന്നത് ഒരു MRI ചെയ്യാൻ. അപ്പം ആ സമയത്ത് ഞാൻ തലകറങ്ങി വീണു.
തലകറങ്ങി വീണപ്പോഴത്തേനും എല്ലാവരും എന്നെ ഐ സി യുലോട്ടൊക്കെ ആക്കി. അങ്ങനെ ഞാൻ ഒരു രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ ഓരോ ചെക്കിങ്ങിന് വേണ്ടി മാത്രം കിടന്നു. ബ്ലഡ് അങ്ങനെ പലതും, കിഡ്നിയുടെ അങ്ങനെ അങ്ങനെ പല ടെസ്റ്റും നടത്തി. അവസാനം ലാസ്റ്റ് എൻ്റെ അസുഖത്തിൻ്റെ ഡോക്ടർ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. ആൻഡ് ആ ഡേ ഞങ്ങൾ ആ അറിഞ്ഞ ആ ദിവസം എൻ്റെ അമ്മ ഇപ്പോഴും ആ ഡോക്ടറിനെ പറയുന്ന ദൈവമായിട്ട് തന്നെയാണ്. ആ സമയത്ത് ആ അവിടെ കൊണ്ട് എത്തിച്ച ഒരു ദൈവം എന്ന പോലെ സമയത്ത് ആ ഡോക്ടർ അവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന ദിവസമാണ് ഞാൻ ഫസ്റ്റ് പേഷ്യൻ്റ് ആണ് ഡോക്ടറിൻ്റെ. അങ്ങനെ അത് അറിഞ്ഞ് ഡോക്ടർ വന്നു. ഞാൻ ഒന്ന് കഴിക്കാണ്ട് അമ്മ നല്ല കരച്ചിലായിരുന്നു ഡോക്ടറിനോട്. അങ്ങനെ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, കുഴപ്പമില്ല, നമ്മളിപ്പോൾ ടാബ്ലറ്റ്സ് കൊടുക്കാൻ തുടങ്ങും, അതോടെ ഫാബി നേരെ ആവും എന്ന് പറഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര ആക്റ്റീവായി. ബട്ട് ആക്ച്വലി അതൊരു സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് ആയിരുന്നു. അപ്പം അതിൻ്റെ സൈഡ് എഫക്ട്സ് കുറേ ഉണ്ടായിരുന്നു. സൈഡ് എഫക്ട് എന്ന് പറയുമ്പം മുടിയൊക്കെ പോയി, ആകെ വല്ലാണ്ടായി. ഐ വാസ് ഞാൻ നല്ല ഡിപ്രസ്ഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഓവർകം ചെയ്ത് വന്ന സമയത്താണ് എനിക്ക് അസുഖങ്ങളൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കെയറോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ബട്ട് എനിക്ക് കൊറോണ വന്നു. അങ്ങനെ കൊറോണ വന്നപ്പം വീണ്ടും ഞാൻ കഴിച്ചിരുന്ന സ്റ്റിറോയിഡിൻ്റെ ഡോസ് വീണ്ടും കൂട്ടി. സോ അത് വീണ്ടും എഫക്ട് ചെയ്തത് എൻ്റെ കാലിനെയാണ്. അങ്ങനെ കാലിന് പ്രശ്നമുണ്ടായി. ബട്ട് ഞാനത് എന്നോട് എല്ലാവരും പറഞ്ഞു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, ഡിഗ്രി അല്ലേ, ഡിഗ്രി എക്സാം അല്ലേ, പോകണമെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ബട്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നു, എനിക്ക് ആ ഡിഗ്രി എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആ വേദന സഹിച്ച് കാല് വലിച്ച് വലിച്ചാണ് ഞാൻ പോയിരുന്നത്. എക്സാം എഴുതി ഞാൻ പാസ്സായി. ആൻഡ് എൻ്റെ ആഗ്രഹം വരുന്ന എം ബി എ ചെയ്യണമെന്നുള്ളത്, ഞാൻ അങ്ങനെ എം ബി എ ചെയ്തു. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു. കാലിന് ഓപ്പറേഷൻ, ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പം ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും റൈറ്റ് ലെഗിന് ഇപ്പോഴും വേദനയുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട്. അതിന് ഈ ഭാവിയിൽ എന്താവും എന്ന് എനിക്കറിയില്ല. ബട്ട് അതും ഞാൻ ഓവർകം ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഗൾഫിലായിരുന്ന സമയത്ത് ട്യൂമർ വന്നു. ഞാൻ അവിടെ വെച്ച് ഓപ്പറേഷൻ കഴിഞ്ഞു. നാട്ടിൽ വന്ന് ലേക്ക് ഷോറിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്, ഫസ്റ്റ് കീമോ. 2004 വരുമ്പോൾ എനിക്കൊരു 33-32 വയസ്സേ ഉള്ളൂ, ഒരു മകനുമുണ്ട്. ഞാൻ ആകെ ഒരു തകർന്ന മട്ടിലായിപ്പോയി. ഗൾഫിൽ നിന്ന് പോയി വലിയ ഏണിങ്സ് ഒന്നും ഉണ്ടായില്ലായിരുന്നു, സ്റ്റാർട്ടിംഗ് ആയിരുന്നു. പിന്നീട് തിരിച്ചു പോയിട്ട് തിരിച്ചു വന്ന് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങി, സൈഡ് എഫക്ട്സൊക്കെ. അപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ഞാൻ കരുതി ഇനി മരിക്കുന്നേ നല്ലതെന്ന്. എന്തിനാ വെറുതെ കാശ് മുടക്കി? ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആരും രക്ഷപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കൂടിപ്പോയാൽ 3-4 വർഷം സർവൈവ് ചെയ്യും, അത് കഴിഞ്ഞ് നമ്മുടെ സാമ്പത്തിക അടിത്തറ മൊത്തം തീർത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഇനി അങ്ങ് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഇതുണ്ടായി. ഒരു ടി വിയിലൊരു ന്യൂസ് ഞാൻ കണ്ടു, ഇതുപോലെ ഒരു ലേഡി, അവർക്ക് അവരുടെ ഹസ്ബൻഡിന് എച്ച് ഐ വി പോസിറ്റീവ് ആയിരുന്നത് അവർ നാച്ചുറോപ്പതി കണ്ട് സർവൈവ് ചെയ്ത് ഒരു സ്റ്റോറി ഇങ്ങനെ വന്നു. ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നൊരു സമയത്താണ്. അപ്പോൾ ഞാനും കരുതി എന്നാൽ ഞാനും അതൊന്ന് ഫോളോ ചെയ്യാം, എന്തായാലും മരിക്കാൻ തീരുമാനിച്ചില്ലേ, ഇതൊന്ന് പരീക്ഷിച്ചേക്കാന്ന് വെച്ചു. ആ പരീക്ഷണമാണ് എന്നെ 20 വർഷം കൊണ്ട് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എനിക്കിതുവരെ ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, പിന്നെ എന്ത് അസുഖത്തിനും ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. അത് മുഖേന എനിക്ക് ഗവൺമെൻറ് സർവീസിലൊരു ജോലിയും കിട്ടി, മീൻസ് ഞാൻ ടെസ്റ്റ് എഴുതി ജോലിയും കിട്ടി. ഗൾഫിലെ ജോലി പോയപ്പോഴേ ആകെ വിഷമിച്ച അവസ്ഥയിലായിരുന്നു. ലാസ്റ്റ് നിമിഷം എനിക്കിവിടെ ഒരു PSC എഴുതി ഒരു ജോലിയും കിട്ടി. നമ്മൾ ഒന്നിനെക്കുറിച്ചും നിരാശപ്പെടേണ്ട കാര്യമില്ല, ഒരു വഴിയുണ്ട്, ഒരു വഴിയുണ്ട്, അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ കുവൈറ്റിൽ 1970 എത്തിയതാണ്. ടെക്നിക്കൽ സൈഡിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഡ്രൈവിങ്ങിന് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. വണ്ടിയുടെ മെക്കാനിക്സ് പറയാം, ഓഫീസ് എക്യുപ്മെൻറ്റ് ടോട്ടൽ അതിൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ടെക്നിക്കൽ സൈഡിലാണ് ജീവിച്ചത്. അപ്പം എല്ലാ ടൈപ്പിലുള്ള ആളുകളെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോഴേ എന്നോടൊരു സിറിയക്കാരൻ, എൻ്റെ ഒരു കൂട്ടുകാരൻ അൻവർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ എന്നോട് ആഹ്വാനം ചെയ്തു, നമുക്ക് യൂറോപ്പിലെല്ലാം കാർ ഓടിക്കാം, നമ്മൾ വലിയ കാർ പ്രേമിയാണ്. അപ്പം ഞങ്ങൾ ഓടിക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോഴാണ് ഈ ഇറാഖ് ഇൻവേഷൻ വരുന്നത്. അത് പിന്നെ അദ്ദേഹത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അന്നേരം ഞാൻ റിസ്ക് എടുക്കുന്നത് ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യാം ഇന്ത്യയിലോട്ട്. പലവരോട് പറഞ്ഞ ആളുകളെല്ലാം പറഞ്ഞൊഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പാകിസ്ഥാനിയാണ് എനിക്ക് അതിന് ബലം തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടി കേടായിട്ട് കിടക്കുകയാണ്, പാകിസ്ഥാനിൽ കൊണ്ടുപോകാനുള്ളതാണ്. അതിൻ്റെ സ്വിച്ച് പോയി, അത് നന്നാക്കി തരാമെന്ന് ചോദിച്ചു. ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞു. അത് നന്നാക്കി കൊടുത്ത് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും കൂടി. അവരൊത്തിരി പാകിസ്ഥാൻകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. എനിക്ക് പരിചയമുള്ളവരോ കൂടുതൽ ആൾക്കാർ ചെല്ലുന്ന സ്ഥലത്തെല്ലാം പ്രതിസന്ധിയാണ്, ആരും സപ്പോർട്ടിനൊന്നും ഇല്ല. ഈ പാകിസ്ഥാൻകാർ മാത്രമേ ഉള്ളൂ സപ്പോർട്ടിന് വരുന്നത്.
നമ്മുടെ അതിൽ നോർത്ത് ഇന്ത്യൻസ് കുറച്ച് പേരുണ്ട്, അവരൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് പേരങ്ങ് പോയി. മലയാളികളൊക്കെ വന്നവരൊക്കെ ചിലർ പറഞ്ഞു സഹായിക്കാം, പല രീതികൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞൊക്കെ സർവേ ചെയ്ത് പോയെങ്കിലും ലാസ്റ്റിൽ ഞാനത് കടിച്ചു പിടിച്ച് തന്നെ നിന്നു. അപ്പോൾ എൻ്റെ റിലേഷൻ ആൾക്കാരുണ്ട്, അവരെല്ലാം ബഹളം ഉണ്ടാക്കി, നിങ്ങളെന്തുമായി കാണിക്കുന്നത്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, എങ്ങനെ പോകും, ഏതുവഴി പോകും, എല്ലാം പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ പ്രശ്നം നമുക്ക് തരണം ചെയ്ത് പോകണം, പല പ്രശ്നങ്ങളും ഇനിയും മുന്നോട്ട് വരും. അപ്പോൾ എൻ്റെ പേരിൽ ഒരു അമേരിക്കൻ കാറാണുള്ളത്, ഒരു ഓട്സ്മോൺ 98, അതുകൊണ്ടൊന്നും നാട്ടിൽ വരാനൊക്കെ തരും. പിന്നെ ഞാൻ വണ്ടി വേറെ ചെയ്തെടുത്ത് അങ്ങനെ ആളുകളെ കൂട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇറാഖിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഒബ്ജക്ഷൻ വന്നു, സ്വന്തം പേരിലുള്ള വണ്ടി കൊണ്ടുപോകാനൊക്കത്തുള്ളൂ, ഇത്ര നാൾ മുമ്പുള്ള വാഹനം വേണം, കാര്യം ഇൻഷുറൻസ് പേപ്പർ വേണം, എല്ലാം വെച്ച് അതെല്ലാം ഞങ്ങൾ അതിജീവിച്ചു. അതെല്ലാം ഞാൻ കുവൈറ്റ് പോലീസിനെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് ടർക്കിയിലൊക്കെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഇറാഖിൽ വന്ന് ഡെസേർട്ടിൽ കിടന്നു, കൊള്ളക്കാരുടെ ശല്യം ഉണ്ടായിട്ടുണ്ട്, എല്ലാം പ്രതിസന്ധി നേരിട്ട് കിടക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു കുവൈറ്റ് വെച്ച് ഞാൻ നേരത്തെ അദ്ദേഹത്തിനെ അറിയുന്നതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, തോമസെ പേടിക്കണ്ട, നമുക്കൊരു വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഒരു ടെലിഫോണിന് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ഒരാളെ ഫോൺ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ ആളിനെ കിട്ടി, അദ്ദേഹമാണ് രാജീവ് ഗാന്ധി. ഇപ്പോൾ രാജീവ് ഗാന്ധിയെ കിട്ടി, രാജീവ് ഗാന്ധി പറഞ്ഞു നിങ്ങളവിടെ കിടന്നു, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞു ജോർഡാനി വിട്ടു, ജോർഡാനിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വന്നിട്ട് പ്രസിഡൻറ്റിനെ കണ്ടാണ് ഈ യാത്രയ്ക്ക് അനുമതി നേടുന്നത്, ബോർഡർ ഓപ്പണാക്കി. അന്നേരം ഞാൻ കുവൈറ്റിൽ നിൽക്കുകയാണ്, കുവൈറ്റിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ കുവൈറ്റിൽ നിന്ന് ബസ് കയറി വന്ന് ഈ വണ്ടിയെല്ലാം റെഡിയാക്കിയാണ് യാത്ര തുടങ്ങിയാണ് ഇന്ത്യയിലെത്തിയത്. എൻ്റെ പേര് മനു, വീട് കോട്ടയം പാലയിലാണ്. അപ്പം എനിക്ക് 21-ാമത്തെ വയസ്സിൽ ചെറിയൊരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയാണ്. ഒരു കാറുകാർ അവരിച്ചിട്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് ഇടിച്ച് അങ്ങനെ എൻ്റെ വലത്തേക്കാലം നഷ്ടമായതാണ്. അവിടുന്ന് പിന്നെ സർവൈവ് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മ അനിയത്തിയുണ്ട്, അവരെല്ലാവരും സപ്പോർട്ടും, പിന്നെ എനിക്ക് കുറേ ചങ്കളായിട്ട് കുറേ കൂട്ടുകാരുണ്ട്, അവരുടെ ഒരു സപ്പോർട്ടിലാണ് ഞാനിപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എനിക്കൊരു കാല് കുറവ് എന്നുള്ളത് എനിക്ക് ഇതുവരെ തോന്നിക്കാത്ത രീതിയിൽ അവരെല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ എവിടെ പോയാലും എന്നെ കൊണ്ട് പോകും, എന്ത് കാര്യത്തിനാണെങ്കിലും. ആദ്യമൊക്കെ ഈ സ്ക്രച്ചസ് വെച്ച് നടക്കാൻ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. അവിടുന്ന് ഇപ്പം അവരാദ്യം എന്നെ തോളിൽ കൈ പിടിച്ച് കൊണ്ടുനടന്ന് ഇപ്പോൾ സ്ക്രച്ചസിൻ്റെ ഉപയോഗത്തിൽ ഞാൻ പരമാവധി എല്ലാം കുറേ യാത്രകൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പം ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഒരു കൊല്ലമായി. ഇപ്പം അതിൻ്റെ കുറച്ചുകൂടെ വ്യാപിച്ച് കുറച്ചുകൂടെ ഒരു പുതിയ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരുടെ സപ്പോർട്ടും വീട്ടുകാരുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഒന്നും എല്ലായിടത്തു നിന്നും ഞാൻ ഇത്ര ഉയർത്തെഴുന്നേറ്റ് വന്നത്. ഇപ്പം തന്നെ കുറേ യാത്രകളൊക്കെ ചെയ്തു. ഇപ്പം എറണാകുളത്ത് തന്നെയുള്ള ഒരു ക്ലബിൻ്റെ കൂടെയാണ് 41 ദിവസത്തെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ആവുന്നു. യാത്ര ചെയ്യുമ്പോൾ കുറേ കുറേ ആൾക്കാരെ കാണും, അപ്പോൾ എന്നെക്കാട്ടിലും ബുദ്ധിമുട്ടുള്ളവരെ കാണും. അപ്പോൾ അവരവരുടെ ഓരോരുത്തരുടെ അവരുടെ ചെയ്യുന്ന ഓരോ പരിപാടികളും നമ്മളെ അപ്പം ഇൻസ്പയർ ആയിക്കൊണ്ടേയിരിക്കും. എൻ്റെ പേര് മന്ന, ചെങ്ങന്നൂർ ജനിച്ചു, ചെന്നൈയിൽ വളർന്നു, ഇപ്പോൾ ബാംഗ്ലൂരിൽ. ഇതിൻ്റെ ഇടയ്ക്ക് US ഇൻ മെനി പ്ലേസസ്, പക്ഷേ US 12 വർഷം ഉണ്ടായിരുന്നു. അതിൽ 8 വർഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു സർക്കസിലാണ് വർക്ക് ചെയ്തത്. USൽ ഏറ്റവും വലിയ സർക്കസ്, ദ റിംഗ്ലിംഗ് ബ്രദേഴ്സ് ബാണമൻ ബെയ്ലി സർക്കസ് എന്ന് പറയുന്നിടത്തെ സ്കൂൾ ടീച്ചറായിട്ട്. മൈ ജോബ് വാസ് ടു റൺ എ 1-room school. അവിടെ വരുന്ന 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി സ്കൂൾ റൺ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. എന്താണ് ഞാൻ സർവൈവ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ നിന്ന് ഒരു സൂട്ട് കേസ് പാക്ക് ചെയ്ത് ഇന്ത്യ വിട്ട് പുതിയൊരു സ്ഥലത്ത് ചെന്ന് ആദ്യം തൊട്ട് ബിൽഡപ്പ് ചെയ്തു. എനിക്ക് സപ്പോർട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ കൂടെ നിൽക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. ഐ വോക്ക്ഡ് ഔട്ട് ഓഫ് എ മാരേജ്, അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. മറ്റുള്ളവർക്ക് എന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു. പക്ഷേ ഈ സർക്കസ് ലോകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആരാണെന്നും ഞാനായി തന്നെ അവർ ഒരു വിതൗട്ട് എനി ക്വസ്റ്റ്യൻസ് അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി ഇന്ത്യ മുഴുവൻ നോക്കിയാലും ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയെ കിട്ടത്തില്ല. ബിക്കോസ് ദ സർക്കസ് ഇസ് 147 വർഷം നീണ്ടു നിന്ന ഒരു സർക്കസാണ്. ആ സർക്കസിലെ ഏക ഇന്ത്യൻ എംപ്ലോയി വാസ് മീ. So that is the highlight, pride not only for Kerala, for the whole of India. എനിക്ക് 27 വർഷം മുമ്പ് ഒരു ആക്സിഡൻ്റ്, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അതിൽ എനിക്ക് സ്പൈനൽ കോഡിന് ഇഞ്ചുറി പറ്റി. അങ്ങനെ അരക്ക് താഴത്തോട്ട് തളർന്നു പോയ അവസ്ഥയായിപ്പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും ഒരു 3 വർഷത്തോളം ഞാൻ വീട്ടിൽ തന്നെ ഒരു
ഒരു റൂമിൽ എന്ന് പറയാം, റൂമിൽ ഒരു നാല് ചെറുകൾക്കിടയിൽ തന്നെ ഒരു ബെഡ്ഡിടനായിട്ട് കിടന്ന ഒരു 3 വർഷം ഉണ്ടായിരുന്നു. ആ 3 വർഷം കിടന്ന സമയത്ത് എനിക്ക് മനസ്സിലായി കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്നു പോകും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് കുറേ കോണ്ടാക്റ്റുകളുണ്ടായി, ഇൻ്റർനെറ്റൊക്കെ വന്നിട്ട് ഇൻ്റർനെറ്റ് വഴിയും ആയിട്ട് അല്ലാതെയും കുറേ ഈ സമാന അവസ്ഥയുള്ളവർ എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്തതെന്ന് പഠിച്ചിട്ട് അതും ആ ഒരു രീതിയിൽ ലൈഫ് എങ്ങനെ മാറ്റാമെന്നുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു, സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്നു. അപ്പോൾ അതാണ് ശരിക്കും ഒരു വലിയൊരു മാറ്റം. ഇപ്പോൾ പിന്നെ എൻ്റെ ഒരു മോഹം എന്ന് പറയുന്ന ഒരു വണ്ടി സ്വന്തമാക്കുക, പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു. ആക്സിഡൻറ്റിൻ്റെ ഒരു ക്ലെയിമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ഒരു വണ്ടി മേടിക്കുക എന്നുള്ളതാണ്. വണ്ടി മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് എങ്ങനെ നമുക്ക് ലൈഫ് സർവൈവ് ചെയ്യാമെന്നുള്ളത്. പുറം രാജ്യങ്ങളെ പോലെയല്ല, നമ്മുടെ രാജ്യത്ത് ഇവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു വീൽ ചെയറിന്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ എങ്ങനെ നമുക്ക് അനുകൂലമാക്കാം അവസ്ഥകൾ എന്ന് കൂട്ടായി ചിന്തിച്ചിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, പാരാപ്ലേജിക് പേഷ്യൻ്റ് വെൽഫെയർ സൊസൈറ്റി. അത് ആ കൂട്ടായ്മയിലൂടെ ഒരുപാട് കാര്യങ്ങൾ സമാന അവസ്ഥയിലുള്ള വീൽ ചെയറിലിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സക്സസ്. ആ സമയത്താണ് ഞാൻ പാർവതിയെ പരിചയപ്പെടുന്നത്. പാർവതി അവിചാരിതമായി പരിചയപ്പെട്ടതാണെങ്കിലും എൻ്റെ കഥകളറിഞ്ഞ് ജീവിതത്തിലേക്ക് വന്നു. പിന്നെ ശരിക്കും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞാൻ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങി ആ ഒരു സമയം നമുക്കൊരു സപ്പോർട്ട് വേണം, അതിന് എല്ലാ സപ്പോർട്ടും കൂടുന്നത് പാർവതിയാണ്. പാർവതി അന്ന് പാർവതി ഈ പറഞ്ഞ പോലെ ഒരു എഴുത്തുകാരിയാവാനുള്ള ഒരു മോഹത്തിൽ വന്നതാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതി, ഞാൻ എൻ്റെ ഒരു വഴിക്കും പാർവതി അവളുടെ വഴിക്കും ഞങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് ഒരേ സമയത്തായിരുന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനമുണ്ട്, വാഹനം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് ഒരു സാമ്പത്തികമായ ഒരു സാമ്പത്തികം ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാമെന്നുള്ള ചിന്തയിൽ നമ്മൾ വീട്ടിലിരുന്നുണ്ടാക്കാവുന്ന കുറേ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി, വീൽ ചെയറിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ധാരാളം ക്യാമ്പുകൾ നടത്തി. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഫ്രീഡം ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു ഗാനമേള ട്രൂപ്പുണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ക്യാമ്പുകളും ഗാനമേള പരിപാടികളും എല്ലാം നടത്തി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു. കുഴപ്പമില്ലാതെ പോകുന്നു.